ഹായ് നമസ്തേ. തൃശ്ശൂരിലാട്ടോ നിൽക്കണം. തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ പുതുക്കാടിനടുത്ത് രാപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, രാപ്പാൾ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉണ്ണികൃഷ്ണൻ സാറിനെ കഴുവിലങ്ങ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പരിചയപ്പെട്ടാണ്. ഉണ്ണികൃഷ്ണൻ സാറിനെ നമുക്കൊരു ക്ഷേത്രം വീഡിയോ ചെയ്യാനായിട്ട് വിളിച്ചതും അറേഞ്ച് ചെയ്ത് തന്നത്. സാറിപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിലാണ്. ഒരാ കഴിഞ്ഞ ആഴ്ച തന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ കേസ്. ഇവിടെ അവിടെ നിന്ന് ഇപ്പോൾ പോന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് കഴിഞ്ഞ കൊല്ലം നവംബറിൽ പോകും. പോന്നാളെ ആ ആ. പിന്നെ ഇത് നമുക്ക് തിരുമേനി ഒന്ന് പരിചയപ്പെടുത്തി തന്നാലെ. നമസ്കാരം. പേര് ഹരി നമ്പൂതിരിയാണ്. നടുവമാണ് ഇല്ലപ്പേര്. ഈ അമ്പലത്തിന്റെ നേരെ ഇവിടെ പുഴയാണ്, നന്ദിയാറിന്റെ നേരെ അക്കരയാണ്. ഞങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാരാണ്. ഞങ്ങള് ഏഴില്ലക്കാരാണ് ഉള്ളത്. ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ? നമസ്കാരം. തിരുമേനിയുടെ പേരൊന്ന് പറയാമോ? എന്റെ പേര് പന്തൽ വൈദികൻ ജാതവേദൻ നമ്പൂതിരി. ഈ ഇവിടെ തന്നെയാണോ സ്ഥലം? അമ്പലത്തിന്റെ തൊട്ട് തൊട്ട് തന്നെയാണല്ലേ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ഇവിടെ എങ്ങനെ പ്രതീക്ഷിച്ച എങ്ങനെയൊക്കെയാ, ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാവോ? ചെറിയ തോതിൽ എനിക്ക് അറിയാവുന്ന വിധത്തിൽ പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ വൈഭവം പറയാൻ ഞാൻ ആരുമല്ല സ്വാമിയുടെ. അത് ആർക്കും നിർവചിക്കാൻ പറ്റാത്തതാണ്. ഞങ്ങള് ഈ ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാർ നാലു പേരാണ്. നാല് കുടുംബക്കാരാണ്. പന്തല്, പറപ്പുക്കര, നടുവം, കിഴക്കിനിയട, ഇങ്ങനെ നാല് പേരാണ് ഊരായ്മക്കാർ. ഈ ദേവൻ പൂർവികമായിട്ട് നന്ദിപുലം എന്ന് പറഞ്ഞ ദേശത്തുനിന്ന് കൊണ്ടുവന്നതെന്നാണ് കേട്ട് കേൾവി. അത് അവിടെ രണ്ട് വിഗ്രഹം ഒരേപോലത്തെ വെണ്ണക്കണ്ണനായിട്ട് പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരെണ്ണം വാങ്ങിച്ചു ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് പൂർവികരായിട്ടുള്ള ആൾക്കാർ പറയണ കേട്ടിട്ടുള്ളത്. ഇവിടെ വെണ്ണക്കണ്ണനാണെങ്കിലും കാണുന്ന പോലെയല്ല അദ്ദേഹത്തിൻ്റെ വൈഭവങ്ങൾ. ഇവിടെ അദ്ദേഹത്തിന് ഈ കുട്ടികളെ വെച്ചാൽ വളരെ അങ്ങേറ്റം ഇഷ്ടമാണ്. ഈ മറുക്കകത്ത് വെച്ചോ സങ്കേതത്തിൽ വെച്ചോ കുട്ടികളെ ആരെങ്കിലും ശാസിച്ചാൽ അപ്പം ആൾക്കാർ അട്ടി അപ്പം കിട്ടും. അത് ഇന്ന് വരെയുള്ള അനുഭവങ്ങളാണെന്ന് അർത്ഥം. അത്ര പ്രാധാന്യമാണ് അവിടെ. പിന്നെ ഇവിടെ സന്തതിക്ക് വളരെ പ്രാധാന്യമാണ്. സന്തത്യാർത്ഥമായിട്ട് പലരും ഇവിടെ ദധ്യന്നം എന്ന് പറഞ്ഞൊരു വഴിപാട് ഇവിടെ കഴിക്കുന്നുണ്ട്. അത് ധനുമാസത്തിൽ 30 ദിവസമാണ്.
അത് ധനു 29 ഉള്ളൂ എന്ന് വെച്ചാൽ മകരം ഒന്നാം തീയതി കൂടി ഉണ്ടാവും. 30 ദിവസത്തിന്റെ കണക്കാണോ ദദ്യന്നം ദധി അന്നം അങ്ങനെയാണോ എന്നുവെച്ചാൽ അത് നിവേദ്യം വച്ച് അതിൽ വാങ്ങി തൈര് ഉപ്പ് മാങ്ങ ഇഞ്ചി കുരുമുളക് ഉപ്പ് ഇതൊക്കെ ചേർത്ത് ആ ഉദയത്തിന് മുമ്പ് നിവേദിക്കണം. അതാണ് അതിൻ്റെ പ്രാധാന്യം എന്നർത്ഥം. അതിൻ്റെ ഒരു സങ്കല്പം അച്ഛനൊക്കെ പറയണ കേട്ടിട്ടുള്ളത് ഈ പാഞ്ചാലി ഭാരത യുദ്ധക്കാലത്ത് കൃഷ്ണന് അദ്ദേഹം സാരഥിയല്ലേ, അദ്ദേഹത്തിന് ആ ഭക്ഷണത്തിന് ഉണ്ടാക്കി കൊടുത്ത് പൂമ്പ കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അത് 18 ദിവസമേ ഉള്ളൂ, പക്ഷേ ഇവിടെ 30 ദിവസമുണ്ട്. വേറെ ഒരു ദിക്കിലും 30 ദിവസം ദധ്യന്നം ഇല്ല, ഒക്കെ 18 ദിവസമേ ഉള്ളൂ. അത് ഇവിടുത്തെ ഒരു പ്രാധാന്യമാണ്, അതാണ് ഏറ്റവും പ്രധാന വഴിപാട്. ആ പ്രധാന സന്തത്യാർത്ഥം അതാ ധനുമാസത്തിൽ മാത്രമേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ വേറൊരൊറ്റ ദിവസമില്ല. അങ്ങനെ അദ്ദേഹത്തിനെ ആശ്രയിച്ച സന്തതി കൊടുക്കും എന്നുള്ളത് കാര്യം 100% ഇതുവരെയുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ്. അത് ഈ ധനുമാസത്തിന് മാത്രമേ ഉള്ളൂ, വേറൊറ്റ ദിവസമില്ല. ബുക്കിംഗ് വേണ്ടി വരും, അത് ചിലപ്പോ 4 പറ വരെയൊക്കെ ഉണ്ടാവും ഇവിടെ ചില ദിവസങ്ങളിലേ. ഇപ്പോഴും ഇത് അറിയാൻ അറിഞ്ഞിട്ട് കോട്ടയത്തുനിന്നും കോഴിക്കോട്ടുനിന്നും ഒക്കെ പലരും കഴിഞ്ഞ കൊല്ലം വിളിച്ചു, അപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു. അത് ഇപ്പോൾ ഇത്തവണ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്, ഒക്കെ ഇത് തന്നെയാണ്, ഈ സന്തത്യാർത്ഥം തന്നെയാണ് പറഞ്ഞത്. സന്തതി സമ്പത്ത് അതിന് ഇത്രയും വിശേഷം വേറെ ഞാൻ വേറെ ഒന്നും കേട്ടിട്ടില്ല, ഉണ്ടാവില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, പിന്നെ ഇവിടെ നിത്യദാനായാലും ആണ്ടുവിശേഷമായാലും ഒക്കെ വളരെ ചിട്ടയോടുകൂടി നടക്കുന്ന ക്ഷേത്രമാണ്. മറ്റുള്ളതിൽ ഉണ്ടാവില്ല എന്നല്ല, ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതല്ലേ സ്വാമിയുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ 6 വർഷം കൂടുമ്പോൾ വേദയജ്ഞം ഓത്തുകൂട്ടെന്നാണ് പറയുന്നത്. അത് കേരളത്തിൽ 2 സ്ഥലത്തേ ഉള്ളൂ, ഇപ്പോൾ ഇന്ത്യയിലെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ലോകത്തിലെന്ന് തന്നെ പറയാൻ പറ്റും. ഇവിടെ 6 വർഷം കൂടുമ്പോഴാണ് അത്. 2-3 മാസം വരെ നീണ്ടു നിൽക്കുന്ന വേദജ്ഞന്മാരെ കൂടിയിട്ടുള്ളതാണത്. പിന്നെ ഒന്ന് നടക്കുന്നത് ഇവിടെ ചേർപ്പിൽ ഒരമ്പലത്തിലാണ്, അത് 3 കൊല്ലം കൂടുമ്പോഴാണ്. മാത്രം ഇവിടെ 6 വർഷം കൂടുമ്പോൾ 6 വർഷം കൂടുമ്പോഴാണ് അത്. ഇതുവരെ ചിട്ടയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഞങ്ങളുടെ ആരുടെയും കഴിവല്ല. ഞങ്ങൾ ഒരു കാലത്ത് റേഷൻ പോലും മേടിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരായിരുന്നു ഇല്ലക്കാരെല്ലാവരും. അതേ അത് ഇന്നിപ്പോൾ രാജാക്കന്മാരായിട്ടില്ല, അല്ല ധനവാന്മാരല്ല, എന്നാലും അന്നും ചിട്ടയായിട്ടാണ് സ്വാമി ഞങ്ങളെ കൊണ്ട് നടത്തിച്ചുണ്ട് വേണ്ടതുപോലെ. ഇപ്പോഴും അത് എന്ത് കാര്യമായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇച്ഛ നടക്കുള്ളൂ, നമ്മൾ നല്ലതിന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അദ്ദേഹം നിഷ്പ്രയാസം അത് കാര്യങ്ങൾ നടത്തും. സർവ്വവിധ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടപ്പോൾ ഒരു സംശയമില്ലേക്ക്. അപ്പോൾ ഇത്രയും അദ്ദേഹത്തിൻ്റെ വൈഭവത്തിനെ പറ്റി പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കാണുന്നപ്പോൾ വെണ്ണകൃഷ്ണനാ, പക്ഷേ ചാട്ടയാണ് കയ്യിൽ ആ സാരഥ്യം വഹിച്ച. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇച്ഛയില്ലാത്ത തൃപ്തി അല്ലാത്ത എന്തെങ്കിലും ഇവിടെ നടന്ന അപ്പോൾ ചാട്ടമുണ്ട് അടി ഒരു സംശയമില്ല. അപ്പോൾ അതെല്ലാവർക്കും ഭയം തന്നെയാണ്. എന്നാലോ സേവിച്ചാലോ എന്ത് വേണമെങ്കിലും അദ്ദേഹം നമ്മുടെ ഇച്ഛ അനുസരിച്ച് അനുഗ്രഹിക്കും. അതെ, അത്രയും വൈഭവമുള്ള ഒരു ക്ഷേത്രമാണ്. അദ്ദേഹത്തെ കൂടുതൽ വൈഭവം ഒന്നും പറയാൻ എനിക്കറിയില്ല. ശ്രീമന്നാരായണീയം ദശകം 38 ശ്രീകൃഷ്ണാവതാരം. ആനന്ദരൂപ ഭഗവന്തൈ ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനീയമാനൈ കാന്തിവ്രജൈവ ഘനാഘനമണ്ഡലദ്യാ ാരായണ ക്ഷ്മി
ഇവിടെ ഈ ഭാഗവതം വായന ഉണ്ടല്ലോ, അത് എല്ലാ ദിവസവും നടക്കുന്നതാണോ? അത് ഇവിടുത്തെ ഭക്തജനങ്ങള് മാതൃസമിതിയായിട്ട് ഉണ്ട്. അപ്പൊ അവര് ദിവസവും വന്ന് അവരത് വായിക്കും. അത് പറ്റുന്ന ഭക്തജനങ്ങള് പറ്റുന്ന എല്ലാ ദിവസവും വരും. ചിലപ്പോ അങ്ങനെ അവര് അധികം പേരുണ്ടാവും, ചിലപ്പോ കുറച്ച് ദിവസമാവും. പ്രത്യേകിച്ച് ഈ വൈശാഖം കാലത്ത് അവര് ധാരാളം പേര് വന്നിരുന്ന് ഇവിടെ വായിക്കുക. അതൊരു നല്ല ചൈതന്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നേരത്തെ തിരുമേനി പറഞ്ഞ പോലെ എന്താണ് ഒരു വഴിപാടിന്റെ കാര്യം പറഞ്ഞത്? ദത്യന്നം. അത് ഈ പറഞ്ഞ ഒരു ധനുമാസത്തിൽ മാത്രമേ ധനുമാസം 30 ദിവസമാണ്. ഇനിയിപ്പോ ധനു 30 ഇല്ലെങ്കിൽ മകരം 1-ാം തീയതി കൂടിയും അത് ആവും. അതിന്റെ ഒരു ഐതിഹ്യം തിരുമേനി പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് 18 ദിവസമാണ് ധനുമാസം. മഹാഭാരത യുദ്ധം നടന്നത്, മഹാഭാരത യുദ്ധത്തില് പാണ്ഡവര് വളരെ കുറവ് സൈന്യം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ വീര്യം കൂടിയ കൗരവരെ തോൽപ്പിക്കുകയാണ്. അത് കഴിച്ച് ഈ ദധ്യന്നം കഴിച്ചിട്ടാണ് പാണ്ഡവര് ശ്രീകൃഷ്ണനോട് കൂടിയിട്ട് യുദ്ധത്തിന് പോയത്. പാഞ്ചാലിയാണ് അത് ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ ആ അത് കഴിച്ചവര് പോയി കാര്യസാധ്യം വിജയം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള വഴിപാടാണ് ഇവിടെ ദധ്യന്നം, കാര്യസാധ്യത്തിന് വിജയത്തിന്. പക്ഷെ അത് ഇവിടെ ഭഗവാന്റെ ഈ നേദ്യം കഴിച്ചിട്ട് നമുക്ക് വേറൊരു അനുഗ്രഹം ഉണ്ടായി കാണുന്നത് എന്താ വെച്ചാല്, സന്താന ദുരിതത്തിന് ഏറ്റവും ഉത്തമമായിട്ടിത് അനുഭവപ്പെടുന്നുണ്ട്. അനവധി ആൾക്കാർക്ക് ദീർഘകാലം 30 ദിവസമേ ഉള്ളൂ ധനുമാസത്തിൽ 30 ദിവസം. ഇനി ധനു 29 ഉള്ളു വെച്ചാൽ ഒരു ദിവസം കൂടി ഉണ്ടാവും. അതാണ് ഉപദേവതാ പ്രതിഷ്ഠ. ഇവിടെ ഭഗവതിയുടെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ ഭഗവതിയാണ് ഉള്ളിലെ ഗണപതിയുടെ ഒരു സങ്കല്പം. പക്ഷെ സങ്കല്പമാണെങ്കിലും ഗണപതിക്ക് ദിവസവും നേദ്യുണ്ട്. ചൈതന്യവത്തായിട്ടുള്ള ഗണപതിയാണ് ആ ചുമരും. അങ്ങനെ ഇതാണ്, നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അവിടെ, അപ്പോ നമ്മൾ എന്തോ വഴിപാട് ചെയ്തിട്ട് എന്ത് പ്രാർത്ഥിച്ചാലും അത് അവിടെ നടന്നിരിക്കും. അത്ര ശക്തമായിട്ടുള്ള ഗണപതിയാണ്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ പന്തലിമന ഗണപതി ഉണ്ട്, അതും വളരെ എല്ലാവരും വഴിപാട് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ വളരെ സാന്നിധ്യമാണ് ഗണപതി. അപ്പൊ പ്രധാനമായിട്ടും ഭഗവാനുണ്ട്, ഗണപതി, ചൈതന്യം ഉണ്ട്, പിന്നെ ഭഗവതി ഉണ്ട്, പിന്നെ തെക്ക് പടിഞ്ഞാറേ മൂലയായിട്ട് നാഗങ്ങളുണ്ട്. എല്ലാ വർഷവും പാമ്പുമേക്കായിട്ട് തിരുമേനി വരും. ഇതിനു പുറത്തേക്ക്, ഇതിന്റെ പുറത്തേക്ക് നേരെ ആ മൂലക്ക് പാമ്പുമേക്കായിട്ട് തിരുമേനി വന്ന് എല്ലാ വർഷവും സർപ്പവലിയും പാലിന്നൂറും അങ്ങനെയൊക്കെ എല്ലാ ദിവസവും ഉണ്ടോ? ഇല്ല, വർഷത്തിൽ ഒരിക്കൽ, ഒരു തവണ സർപ്പവലിയായിട്ട് നടത്തുന്നുണ്ട്. പാലിന്നൂറും അത് കന്നിമാസത്തില് അദ്ദേഹത്തിന് സൗകര്യപ്രകാരം നമ്മളൊരു ദിവസം നിശ്ചയിക്കും, നിശ്ചയിച്ച് നടത്തുന്നില്ല. പിന്നെ നമ്മുടെ ഇവിടത്തെ പ്രധാന ഉത്സവം ഒക്കെ എങ്ങനെയാണ്? കുംഭമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം. കുംഭമാസത്തിലെ 8 ദിവസമാണ് ഇവിടെ ഉത്സവം. വെളുത്ത ദ്വാദശി ആറാട്ട് എന്നാണ് കണക്ക് ഉത്സവത്തിന്റെ. അപ്പൊ അത് കണക്കാക്കിയിട്ട് കൊടിയേറ്റം ഉത്സവം 8 ദിവസം. ആന കുറവാണ്, അത് ചിലപ്പോ ഉണ്ടാവും. പള്ളിവേട്ടയുടെ എന്നൊരു ആനയും ആയിട്ടുണ്ടാവും. ആനയ്ക്ക് അധികം പ്രാധാന്യം ഇല്ല, ചിലപ്പോ ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് ഉത്സവത്തിന്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കടുകട്ടിയാണ്. ക്ഷേത്രാചാരങ്ങൾക്ക് ഒരു ലോഭവും ഇവിടെ ഇല്ല. നിവേദ്യം ഇപ്പോ 5 പറ നിവേദ്യം എന്നുള്ള 5 പറ നിവേദ്യമാണ് ഭഗവാന്. അതിലില്ല പായസം, നിവേദ്യം, അതുപോലെ തന്നെ ചടങ്ങുകൾ, ശ്രീഭൂതബലി, എല്ലാ ചടങ്ങുകളും. മുള പൂജയൊക്കെ ഉണ്ട്. മുളയില് മുളമ്പാനി എടുത്തിട്ട് ഭഗവാനെ ആ പള്ളിവേട്ടയ്ക്ക് മുളങ്കാടുകളിൽ ശയ്യയ്ക്ക് ഒരുക്കുക എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അത് ഉത്സവം കൊടിയേറുന്ന ദിവസം തന്നെ മുള പൂജ തുടങ്ങി. ആ ഉത്സവം ആറാട്ടിന്റെ തലേ ഉത്സവം ശരിക്കും കാട് പോലെ ഉണ്ടാവും. അതിൽ
അത് മുളറുണ്ട്, അത് കഴിഞ്ഞ് മണ്ഡപത്തിലേക്ക് മാറ്റും. മാറ്റിയിട്ട് ഭഗവാനെ ആ ശയ്യയിൽ ഒരുക്കി. അങ്ങനെയൊക്കെയാണ് എല്ലാ എല്ലാ ചടങ്ങുകൾക്കും ഇവിടെ ഒരു കുറവ് വരില്ല. കാരണം ഇവിടുത്തെ ഈ ഊരായ്മക്കാരൊക്കെ തന്ത്രിമാരാണ് പല സ്ഥലങ്ങളിലത്. അപ്പൊ എല്ലാവർക്കും ദിവസം പറഞ്ഞത് തൊട്ട് ചേർന്ന് പുഴയാണല്ലേ, തൊട്ട് ചേർന്ന് പുഴയാണ് കുർമാലി പുഴ, നന്ദിയാർന്ന് പറയുന്നത്. പിന്നെ വേറെ ഇതുമായി ബന്ധപ്പെട്ട വേറെ ക്ഷേത്രങ്ങളുണ്ടോ? വേറെ ക്ഷേത്രങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല. നേരെ അക്കരെ നരിപ്പറ്റ ശിവക്ഷേത്രമാണ്, തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് കാണാൻ പറ്റണം. നമുക്ക് കാണാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും, നമുക്ക് അങ്ങനെ. അത് ആ നരിപ്പറ്റ ക്ഷേത്രമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മുടെ? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമില്ല. പിന്നെ ഈ ദധ്യനത്തിന്റെ ഒരു വിഷയം എന്താന്ന് വെച്ചാല്, നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഈ ഭഗവാന് കുട്ടികളെ വലിയ ഇഷ്ടമാണ്. അപ്പൊ ദധ്യനം കാലത്ത് 6 മണിക്ക് ഉദയത്തിന് മുമ്പ് നിവേദിക്കും. ഞാൻ പറഞ്ഞല്ലോ പാഞ്ചാലി ഈ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവരെ യുദ്ധത്തിന് പോയത്. അപ്പോൾ ഉദയത്തിന് മുമ്പ് ഇത് നിവേദിക്കും. വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കും. ഈ കുട്ടികൾ കഴിക്കുമ്പോൾ ഭഗവാൻ കുട്ടികളുടെ ഒപ്പം ഇരുന്ന് കഴിക്കുകയാണ്. പ്രത്യക്ഷമായിട്ട് ഭഗവാൻ കുട്ടികളുടെ ഒപ്പം ഉണ്ടാവും. അത് കാരണം ഞങ്ങൾ എങ്ങനെ കുട്ടികൾ വന്നാലും കൊടുക്കും, ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം എന്നുള്ളത് നോക്കാം. അത്രയ്ക്ക് ഈ കുട്ടികളെ ഇത്രയും ഇഷ്ടമായിട്ടുള്ള ഭഗവാൻ വേറെ ഇല്ല. അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ച് കുട്ടികളെ ചീത്ത പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അനുഭവം കിട്ടിയിട്ടുള്ള അനവധി അനുഭവങ്ങളുണ്ട്. അത് കാരണം കുട്ടികളെ എന്ത് ചെയ്താലും നമ്മൾ ചിരിക്കുക, അനുസരിക്കുക. തിരുമേനി ദധ്യന്യം പറഞ്ഞല്ലോ, അത് എന്തൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത്? ദധി അന്നം എന്നാണ് അതിന്റെ വിഗ്രഹം. ദധി എന്ന് പറഞ്ഞാൽ തൈര്, തൈര് ചേർത്ത അന്നം എന്ന്. അതില് ശരിക്ക് തൈര്, പച്ചക്കുരുമുളക്, ഉപ്പുമാങ്ങ, ഇഞ്ചി, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. തൈര് ഉണക്കലരി നമ്മള് നിവേദ്യം പാകാവുമ്പോൾ അല്ല, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മള് തൈര് സാദം എന്നൊക്കെ പറയും. അതുപോലെ ഇതെല്ലാം കൂടി ചേർത്ത് ഭഗവാന് 3-3.5 നമ്മള് ഉണ്ടാക്കാൻ തുടങ്ങും. കാലത്തിന് ചിലപ്പോ 4 പറ അരി ഉണ്ടാവും, ചിലപ്പോ 5 പറ അരി ഉണ്ടാവും, വഴിപാടുകാരുടെ ഇതനുസരിച്ച്. പക്ഷെ അത് വളരെ വിശിഷ്ടമായിട്ടുള്ള വിവരങ്ങളും എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം, ആർക്കെങ്കിലും ഉപകാരപ്പെടാനോ. ഏറ്റവും വയറിനും ശരീരത്തിനും മനസ്സിനും അനുഗ്രഹത്തിനും, ഭഗവാന്റെ അനുഗ്രഹത്തിനും ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതാണ് സർപ്പം. അതെ അതെ അതെ, സർപ്പങ്ങളുടെ നാഗപ്രതിഷ്ഠ. ശരിക്കും നമ്മുടെ ഈ ഒരു ക്ഷേത്രം വരുന്നത് എങ്ങനെ, ആരുടെ കീഴിലാണ് വരുന്നത്? കീഴിലെന്നില്ല, ഇവിടെ ഇവിടെ ഞങ്ങള് 4 പ്രധാനപ്പെട്ട ഊരായ്മ ഇല്ലങ്ങളുണ്ട്. അവരുടെ അവരാണ് നോക്കി നടത്തുന്നത്. പിന്നെ ഈ പുറത്തേക്കുള്ള പരിപാടികളൊക്കെ ആയിട്ട് ക്ഷേമസമിതി വേറെ ഉണ്ട്, അഗ്രശാലിൻ ക്ഷേമസമിതി ഒക്കെ ആയിട്ട് ഉത്സവത്തിന് കലാപരിപാടികൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ക്ഷേമസമിതി ഉണ്ട്. ക്ഷേത്രത്തിന്റെ ഉള്ളിലെ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. ഇപ്പൊ പുറമേ നിന്ന് ഒരു ശാന്തിക്കാരനെ കൊണ്ടുവരെ, തന്ത്രിയെ കൊണ്ടുവരെ ഒന്നും വേണ്ട. എല്ലാവരും തന്ത്രിമാരാണ്, ക്ഷേത്രത്തിലെ ഊരായ്മക്കാരൊക്കെ തന്ത്രിമാരാണ്. അങ്ങനെ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ഞങ്ങൾ 36 ആളുണ്ട്, 36 തന്ത്രിമാരുണ്ടല്ലേ. പിന്നെ ഒരു പ്രാധാന്യമുള്ള സംഭവം എന്ന് പറഞ്ഞത്, നേരത്തെ തിരുമേനി പറഞ്ഞു ഓത്തുകൊട്ട് എന്നുള്ള ആ ഒരു 5 വർഷം കഴിഞ്ഞ് 6-ാമത്തെ വർഷം എന്നുള്ള അത് ഇപ്പൊ തന്നെ ഭാരതത്തിൽ തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് അല്ലെങ്കിൽ വേദം ഇങ്ങനെ ഉരുക്കഴിക്കുന്ന സ്ഥലം ഈ രാപ്പാള് ശ്രീശവരം ക്ഷേത്രവും പിന്നെ ചേർപ്പിലും ഇത്രാനന്ദപുരം ക്ഷേത്രവും, ഈ 2 ക്ഷേത്രത്തിലെ ഇത് നടക്കുന്നുള്ളൂ. 2 മാസത്തോളം ദീർഘം വരും ഈ പ്രക്രിയ. കാലത്ത് 6 മണിയാവുമ്പോഴേക്കും വേദജ്ഞന്മാരെ ഈ വല്യമ്പലത്തില്, ഇതാണ് ഇവിടെ വല്യമ്പലം, വല്യമ്പലത്തിന്റെ ഉള്ളില് പന്തിപ്പലക ഇട്ടിട്ട്, വേദത്തിനുള്ള പന്തിപ്പലക ഉണ്ട് വലിയ പലക, അവിടെ 6 മണിക്ക് 5 മണിക്ക് തുടങ്ങും. ശരിക്ക് 5 മണിയോടുകൂടി തുടങ്ങിയാൽ ഇത് നിർത്തലില്ല, രാത്രി 11 മണിക്ക് ആണ് ഇത് നിർത്തുക. അപ്പൊ തുടർച്ചയായിട്ട് യജുർവേദം മുഴുവൻ, അത് സംഹിത, പദം, കൊട്ട് എന്നുള്ള രീതിയിൽ പലതരം കാര്യങ്ങളുണ്ട്. ഭഗവാനെ ഏറ്റവും ഇഷ്ടമാണ്. അപ്പോ ഇത് യജുർവേദമാണ്, യജുർവേദമാണ്. അദ്ദേഹം വേദപ്രിയനാണ്, ഈ പാൽപായസം പോലെ തന്നെ അദ്ദേഹത്തിന് വേദം. അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പോവാച്ചാ ഒരു 6-7 പന്തിപ്പലയമേ ഉണ്ടാവും, ബാക്കിയുള്ള ഒരു ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞവര് വരും. ഇത് നമുക്ക് 5 വർഷം കൂടുമ്പോൾ 6-ാമത്തെ വർഷം. ഇനി അടുത്തത് എന്നാ വരുന്നത്? ഇപ്പോ അടുത്ത സെപ്റ്റംബറില്, സെപ്റ്റംബർ ഒക്ടോബർ ആയിട്ട് 23 ഒക്ടോബറിൽ വരും. അതെന്തെങ്കിലും സമയം നോക്കിയിട്ടൊക്കെയാണ് നടത്തുന്നത്? അതെ 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 അതെ, അതിന് അതിന്റെ കണക്കുണ്ട്. വെളുത്ത പക്ഷം അതിന്റെ അങ്ങനെ ഒരു കണക്ക് കണക്കിലാണ് കൃത്യമായിട്ട് അത് തുടങ്ങുക. അത് കഴിഞ്ഞ് 30 ദിവസം അല്ലേ,
മുപ്പതല്ല രണ്ട് മാസം രണ്ട് മാസത്തോളം. അതിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ മുടക്കും ഉണ്ടാവും കേട്ടോ, ചില പ്രത്യേക ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഉണ്ടാവും. ചില ദിവസം ഉച്ച വരെയും ചില ദിവസം രാത്രി മുഴുവൻ ഉണ്ടാവും. അങ്ങനെ അത് വലിയൊരു ഗംഭീരമാണ്, ആഘോഷം തന്നെയാണ്, ഭഗവാനെ ആഘോഷമാണ്. വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്, അന്നദാനം വലിയൊരു കാര്യമാണ്. പിന്നെ അഷ്ടമരോഹിണിയുടെയാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു പ്രാധാന്യം എനിക്ക് തോന്നുന്നത്. അഷ്ടമരോഹിണിയുടെ അന്ന് കാലത്ത് തൊട്ട് ഭഗവാൻ നിവേദ്യം കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടത്തും. അതുപോലെ രാത്രി 12 മണിക്ക് ശേഷം, ഭഗവാൻ ജനിക്കുന്നത് അർദ്ധരാത്രിയാണ്, 12 മണിക്ക് ശേഷമാണ് പൂജകൾ ആരംഭിക്കുക. പൂജകൾ ആരംഭിക്കുമ്പോൾ പായസം, അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് അപ്പം ധാരാളം ഉണ്ടാക്കും, ഇഷ്ടം പോലെ അപ്പം ഉണ്ടാക്കും. ഒരു 1 മണിക്കാവും നേദ്യമാവുമ്പോൾ. അത് കഴിഞ്ഞാൽ ഉള്ള ഭക്തജനങ്ങൾക്കൊക്കെ അപ്പവും ഒക്കെ നമ്മൾ വിതരണം ചെയ്യും. അത് വഴിപാട് ചീട്ടാക്കും കേട്ടോ ആൾക്കാരെ. അപ്പൊ അതും നമ്മളത്. ഞാനൊരു കാര്യം, ചാർജ് വരുന്നത് ദദ്ധന്യം വഴിപാട് കാലാകാലങ്ങളായിട്ട് ഇപ്പൊ 80 രൂപയോ 100 രൂപയോ ഒക്കെയാണ് അതിന്റെ ഇത് വരുന്നത്. നമ്മളത് ചെയ്യുന്നത് അത് ഒരാൾക്ക് അതെങ്ങനെയാണ് വഴിപാട്? അതൊരു ഒരു ഇത്ര നാഴികരിയുടെ ആ പെരുന്നാളും വേണം, പെരുന്നാളും വേണം. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സന്താന ദുരിതത്തിന്റെ കേച്ചാൽ ദമ്പതികളുടെ അങ്ങനെ തന്നെ പെരുന്നാളും പെരുന്നാൾ. അത് നമ്മൾ 18 ദിവസം അങ്ങനത്തെ കേസുകൾ ദദ്ധ്യനം ചെയ്യാൻ പറയും. ആദ്യത്തെ പ്രധാനം 18 ദിവസമാണല്ലോ. 18 ദിവസം നമ്മളത്. അതുപോലെ ഇവിടെ ഇപ്പോ പ്രധാനമായിട്ട് നമ്മളൊരു ചെയ്യണത് ഭഗവാന്റെ ചതുരാക്ഷരി മന്ത്രം. ഭഗവാന് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മന്ത്രമാണ് അത്. 1000 തവണ സഹസ്ര ചതുരാക്ഷരി എന്നുള്ള പുഷ്പാഞ്ജലി എല്ലാ ദിവസവും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ 1008 തവണ ഭഗവാന് പുഷ്പാഞ്ജലി ചെയ്യാണ്. ആ പുഷ്പാഞ്ജലി ചെയ്തപ്പോ നമുക്കൊക്കെ വഴിപാട് ഏറ്റവും ഭഗവാൻ ഇഷ്ടപ്പെട്ട പുഷ്പാഞ്ജലിയാണ് 1008 തവണ. അത് പ്രസാദമായിട്ട് നമുക്ക് ഭഗവാൻ നേദിച്ച കദളിപ്പഴവും പായസവും മഹാനിവേദ്യവും ഒക്കെ ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ ക്ഷേത്ര ചൈതന്യം മന്ത്രതന്ത്രങ്ങളാൽ പൂരിതമാണ്. അപ്പോ ഇവിടെ മന്ത്രത്തിനും തന്ത്രത്തിനും ഒരു കുറവുമില്ല. ഭഗവാൻ അത്രയ്ക്ക് പൂജകളും മന്ത്രാദികളും എല്ലാം നിവേദ്യങ്ങളും കദളിപ്പഴമൊക്കെ എത്രയോ ഈ സഹസ്ര ചതുരാക്ഷരി വരുമ്പോ നിവേദിക്കാന്നറിയില്ല, ധാരാളം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു പുണ്യം ഈ ദേശത്തിന്, അതായത് ഭഗവാൻ കാരണം ഞങ്ങൾക്കൊക്കെ അനുവദിച്ച് കിട്ടുന്നുണ്ട്. ഈ കൊടിയേറ്റ ഉത്സവത്തിനാണ് തുടക്കം. അതെ അതെ, കൊടിയേറും. അത് കഴിഞ്ഞ ഉത്സവം തുടങ്ങി, പിന്നെ ആറാട്ടിന്റെ അന്ന് ഉച്ചയ്ക്ക് കാലത്താണ് ആറാട്ട്. പുഴയിൽ തന്നെയാണ് ആറാട്ട്, നമ്മുടെ ഈ പുഴയിൽ തന്നെ. തൊട്ടപ്പുറത്താണ് സംഗമേശന്റെ ആറാട്ട് കടവ്. ഇരിഞ്ഞാലപ്പുഴ, ചാലക്കുടി, കൂടപ്പുഴ ആറാട്ട്, അത് കഴിഞ്ഞാൽ രാപ്പാൾ കടവ്. അതിന്റെ തൊട്ടിപ്പുറത്താണ് ഇവിടെ. ഇനി ശകലംകുടി പോയാൽ 33 കോടി ദേവന്മാരെ ആറാടണ ആറാട്ടുപുഴ മന്ദാരം കടവ്. അപ്പൊ അങ്ങനെ ഒരു പുണ്യപ്പെട്ട നദിയാണ് ഈ നന്ദിയാർ. നന്ദിയാറ് കുറുമാലിപ്പുഴ എന്നാണ് പൊത്തത്തില് പറയാ, നന്ദിയാർ എന്നുള്ള ആ ഒരു ഇത്. സർപ്പങ്ങൾ ഇവിടെയാണ് വരുന്നത് അല്ലേ? വർഷത്തിലൊരിക്കൽ സർപ്പബലി പാലുന്നോറും. സർപ്പങ്ങളുടെ നാഗരാജാക്കന്മാർക്ക് പാമ്പുമേക്കായിട്ട് തിരുമേനി വന്നിട്ടാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുക. അത് വൃശ്ചികമാസത്തിലെ അദ്ദേഹത്തിന്റെ സൗകര്യപ്രകാരമായിട്ടുള്ള ദിവസം വന്നിട്ട് ഇവിടെ പാലുന്നൂറും കൊടുക്കുകയും സർപ്പബലിയും എല്ലാ വർഷവും ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. രാവിലെ നട തുറക്കുന്ന സമയം രാവിലെ 5:30 5 മണി കഴിഞ്ഞാൽ നട തുറക്കും. അത് കഴിഞ്ഞ് 9 മണി വരെ എങ്ങനെയായാലും ഇവിടെ ഉണ്ടാവും. പിന്നെ ഭക്തജനങ്ങളുടെ വരവനുസരിച്ച് ചിലപ്പോൾ 9:30 10:00 വൈകിട്ടും 5 മണി കഴിഞ്ഞാല് നട തുറക്കും. അത് സന്ധ്യ കഴിഞ്ഞാൽ പൂജ കഴിഞ്ഞ് 7:30 വരെയുള്ള സമയം. അതിപ്പോ ഈ നേരത്തെ സന്ധ്യ ആകുമ്പോ അതിനനുസരിച്ചും ഒക്കെ വരും വ്യത്യാസം. വിശേഷ ദിവസങ്ങള് കളഭം അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഉച്ചയാവും. ഭഗവാന് കളഭം ആടുന്ന ദിവസങ്ങള് അങ്ങനെയൊക്കെ. ഭഗവാന്റെ നടയിൽ വെച്ച് ദദ്ധ്യന്നം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു വഴിപാടാണ്. അപ്പോഴെ കുട്ടികളെ നിരന്നിരിക്കുക, ഭഗവാന് നിവേദിച്ച ദദ്ധ്യന്നം അവർക്ക് കൊടുക്കുക, അവരത് വയറുനിറയെ കഴിക്കുക. പ്രത്യക്ഷമായിട്ട് ഭഗവാൻ കുട്ടികളുടെ അടുത്തിരുന്ന് കഴിക്കുന്നതാണ്. ഈ കുട്ടികളുടെ എല്ലാം ആ ഭഗവാന്റെ അംശത്തോട് കൂടിയിട്ട് നമുക്ക് ഭഗവാനെ തൊഴുന്ന പോലെ തന്നെ ഈ കുട്ടികളെ നമുക്ക് തൊഴാം. അപ്പം അത്രയ്ക്ക് വിശിഷ്ടമായിട്ടുള്ളൊരു വഴിപാടാണ് ഇവിടെ ദദ്ധ്യന്നം. അത് നിവേദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുന്നതും ഭഗവാന് നിവേദിക്കുന്നത് പോലെ തന്നെയാണ്.
അതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം. ഇത് നമ്മുടെ ആ ദധ്യനം വഴിപാ ആ സമയത്ത് എല്ലാ ദിവസവും കുട്ടികൾക്ക് കൊടുക്കും. എല്ലാ ദിവസവും വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇവിടെ നടയിൽ വെച്ച് കൊടുക്കുന്നതാണ്. കുട്ടികൾ കഴിക്കണം, കഴിച്ചിട്ടേ പോവാവൂ തന്നെയാണ്, അങ്ങനെ നിയമം കൂടി ഉണ്ട്. രാവിലെയും വൈകിട്ടും ഇല്ല ഇല്ല ഇല്ല, കാലത്ത് മാത്രം രാവിലെ പ്രഭാതത്തിൽ അത് ഉദയത്തിന് മുമ്പ് നിവേദിക്കണം എന്നാണ് കണക്ക്. ഓഹോ, അപ്പൊ 6 മണിക്ക് മുമ്പ് നിവേദിക്കും. അത് കഴിഞ്ഞ ആരൊക്കെ വന്നാലും അവർക്കൊക്കെ ഇലയിലെ പ്രസാദമായിട്ട് കൊടുക്കൂലേ. അങ്ങനെയാണ്. ആ സമയം ഒന്ന് പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞാൽ, അല്ല സമയം ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ, രാവിലെ മാത്രം, രാവിലെ മാത്രമേ ഉള്ളൂ. ഉദയത്തിന് മുമ്പ് നിവേദ്യം കഴിയും, അത് കഴിഞ്ഞ് നട അടയ്ക്കുന്ന വരെ കുട്ടികൾക്കൊക്കെ പ്രസാദം കൊടുക്കും. നേരത്തെ വന്ന് കഴിച്ചോളണം എന്നില്ല, നട അടയ്ക്കണതിന് എപ്പ വന്നാലും നമ്മള് കൊടുക്കും. അത് ദധ്യന്നം കഴിക്കുന്ന കുട്ടികളെ ഭഗവാന്റെ പ്രതിരൂപമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഈ കുട്ടികളെ പ്രദക്ഷിണം വെച്ച്, ഭക്ഷണം കഴിക്കുന്ന ആ കുട്ടികളെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക എന്നുള്ളത് ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്നതിന് തുല്യമാണ്. ഈശ്വര സങ്കല്പമാണ്. എല്ലാ കുട്ടികളും ഭഗവാൻ കൃഷ്ണന്റെ പ്രതിരൂപങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവത് ചൈതന്യമാണ് ആ കുട്ടികളിൽ എല്ലാവരിലും ഉള്ളത്. ആ നമസ്കാരമാണ് ഇവിടെ ഭക്തജനങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരണം
നമ്മുടെ ക്ഷേത്രത്തിന്റെ ആറാട്ട് കടവല്ല ഇവിടെ ഈ കടവ് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ അത്ര ഉള്ളൂ അല്ലേ ഇവിടെ തന്നെ ചെയ്യണം അശ്വത്ഥമേനം അസംഗചക്രേണ ദൃഢേന ചിത്വാ ശരിക്കും അകത്തേക്ക് പ്രവേശിക്കുന്ന ഇതിലാണല്ലേ ഭഗവതീനെ തൊഴുതിട്ടാണ് അകത്തേക്ക് കയറണം അല്ലേ ഭഗവതിക്ക് പ്രത്യേക പൂജ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാധാരണ മാത്രല്ല ഈ ഇതിനൊരു ചെറിയൊരു സങ്കല്പം കൂടി ഉണ്ട് ദേവന്റെ സഹോദരി സ്ഥാനമായിട്ടാണ് അപ്പൊ ഈ ദേവൻ തന്നെ വേറൊരു ദിക്കുന്നു വന്നതാണ് അതാണ് രാപ്പാൾ എന്നുള്ള പേര് വന്നത് ഈ രാത്രി ഒരു പാളയിലാണ് ആ വിഗ്രഹം വലിച്ചു കൊണ്ടുവന്നത് ഓ ഈ നമ്മുടെ ഭഗവാന്റെ അപ്പോ അത് നന്ദിപുലം ഭാഗത്തു നിന്നാണ് ഇവിടെ നിന്ന് കുറച്ച് കിഴക്ക് വടക്ക് ഇവിടെ പ്രതിഷ്ഠയ്ക്കായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവിടെ അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ദേവി ചൈതന്യം ആ സഹോദര സ്ഥാനത്തുള്ള ദേവനെ അന്വേഷിച്ച് ഇവിടെ വന്നു സാന്നിധ്യപ്പെട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഭഗവതി ഇവിടെ തൊഴുതിട്ടേ അകത്തേക്ക് കയറാറുള്ളൂ അപ്പൊ സഹോദരിനെ തൊഴുതിട്ട് വേണം ഭഗവാനെ കാണാൻ ഭഗവാന്റെ സഹോദരിയായിട്ടാണ് സങ്കല്പം
തിരുമേനിയുടെ പേരെന്ന്? എൻ്റെ പേര് കൃഷ്ണൻ. കൃഷ്ണൻ പേര്. അപ്പോൾ അപ്പോൾ ഇവിടെ ആയിട്ട് കുറേ കാലമായി, 60 കൊല്ലത്തിലെ ഓർമ്മയുണ്ട് നഷ്ടം, കുറച്ചിൻ്റെ ആയിട്ട് വയസ്സൊക്കെ അതൊക്കെ ആയി. അപ്പോൾ ഇത് സങ്കല്പ ഗണപതി, ഗണപതിയുടെ സങ്കല്പമാണ് അല്ലേ ഇവിടെ? അല്ലേ, അതൊന്നും മാറി. വേറെ പഴയ കാലത്ത് ഒരു പെൻഷനുകളുടെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇവിടെയാണ് അതായത് ശ്രീകോലിന്റെ വലത് സൈഡ്, ഇടത് സൈഡിലായിട്ട് അല്ലെ. ഇവിടെ പൂജ എന്തെങ്കിലും ചെയ്യോ? അപ്പൊ സങ്കല്പായിട്ട് ഇങ്ങനെ ഇത്ര ഉള്ളൂല്ല, വേറെ ഒന്നുമില്ല അല്ലെ? ഒക്കത്ത് ഗണപതി പിന്നെ ഇവിടെയാണ് ഗണപതി ഹോമം നടക്കാറ് പതിവായിട്ട്. ഗണപതി ഹോമം ഒക്കെ ഇവിടെയാണ് ഇവിടെ നടത്തൂലേ? കുറച്ച് കാലമായിട്ട് ചെയ്തു തുടങ്ങിയിട്ടല്ലേ, 25 കൊല്ലത്തോളം ആയി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ പിന്നെ ഈ കലശങ്ങൾക്ക് പ്രധാനപ്പെട്ട ഹോമങ്ങള് പൂജകള് അതൊക്കെ ഈ മണ്ഡപത്തില അങ്ങനെയാണ് കിടക്കാൻ. ഉത്സവകാലത്ത് എല്ലാ പള്ളിയോട്ടേക്കും ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ഉറക്കം. അങ്ങനെയാണ് പള്ളിക്കുറുപ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാണ്. ഈ വലിയ ഈ മണ്ഡപമാണ് ഇവിടെ. നമസ്കാരം. ശ്രീകോല് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട സ്ഥലം ഇത് തന്നെയാണ്, മണ്ഡപമാണ് അല്ലേ? പതിവായിട്ട് നടക്കുന്നത്. പിന്നെ ഇവിടെയാണ് ഈ ഓത്തുവിട്ട് പറഞ്ഞ ഇവിടെയാണ് നടക്കാറ്. കൂടുമ്പോ നടത്തുന്ന അതിനു വേണ്ടിയിട്ടാണ് ഈ പല അതിന്. ഇവിടെയാണ് ഒത്തുവിട്ട് നടത്തുന്നത് അല്ലേ? ഒരു സെക്കൻഡ്, ഇങ്ങനെ വെക്കൂലേ? അല്ല കുഴപ്പമില്ല, അത് പറ്റില്ല. ഇത് കിഴക്ക്. അപ്പൊ ഈ രണ്ട് സൈഡിലെ പലങ്ങൾ നോക്കി, ഇങ്ങനെ തന്നെ നോക്കി. എന്നിട്ട് ആകുമ്പ നാലാളില് കുറയാതെ ഉണ്ടല്ലോ ഇത് നടക്കണ സമയത്ത്. നാലാളുണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ, അല്ലെങ്കിൽ അത് പറ്റില്ല. ഏറ്റവും ചെറിയ നാലാള് ഫലം ഉണ്ടാവും, വേണം. അങ്ങനെയാണ് അല്ലേ? അപ്പോ അങ്ങനെയാണ് എന്റെ സമ്പ്രദായം. ായി അടുത്ത വർഷം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അപ്പൊ രാത്രി ആകുമ്പോ ഇവിടെ ഒരു നല്ല വിളക്ക് വെക്കും, അല്ല ഒരു വിളക്ക് കൂടെ വെക്കും, ഒരു നല്ല വിളക്ക് എത്തിച്ചു വെക്കും. പിന്നെ വലിയ വിശേഷ ദിവസമായ ദിവസം അപ്പൊ ഒരു വിളക്കുണ്ട് അപ്പുറത്ത് വെക്കും, അപ്പൊ രണ്ടു വിളക്കായിട്ട് ഇങ്ങനെ. അങ്ങനെയാണ് അങ്ങനെ വലിയ കൂട്ടെന്നൊക്കെ പറയും. ഒരു പ്രധാനപ്പെട്ട വിശേഷങ്ങളാണ് ഈ വലിയ കൂട്ടെന്ന് പറയുമ്പോ അതിന് രണ്ടു വിളക്ക് വെക്കും. സാധാരണ ഒരു വിളക്കേ വെക്കുള്ളൂ, അപ്പൊ വൈകുന്നേരത്തെ വരെ വെക്കുള്ളൂ. ഇവിടെയാണ് അല്ലേ? അവിടെ നമസ്കാരം ഉണ്ടാവില്ല. ഇതാണ് ഭഗവാന്റെ ഒരു രൂപ. കുറച്ച് പറയുന്നത് നമസ്കാരം. എൻ്റെ പേര് ഹരിതമ്പൂതിരി. ഈ ക്ഷേത്രത്തിൻ്റെ 4 ഉരായ്മ ഇല്ലങ്ങളിൽപ്പെട്ട ഒരു ഇല്ലത്തെ അംഗമാണ്, തന്ത്രിമാരാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പൗരാണികമായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം കടുകിട വ്യത്യാസമില്ലാതെ അനുവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ രാപ്പാളി ശ്രീകൃഷ്ണപുരം ക്ഷേത്രം. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന തെളിവാണ് ഓത്തൂട്ട്. ഇന്നിപ്പോൾ അത് വളരെ ചുരുങ്ങി ചുരുങ്ങി ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളിൽ മാത്രമായി. അതും ഇവിടെ മാത്രമേ മുടങ്ങാതെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ക്ഷേത്രങ്ങളിലുണ്ട്, അത് ഇടക്കാലത്തൊരു മുടക്കം വന്നിട്ട് വീണ്ടും തുടങ്ങിയതാണ്. വേദപ്രയോഗമാണ് ഈ ഒത്തൂട്ടെന്ന് പറയുന്നത്. നമുക്കറിയാം ഏത് ക്ഷേത്രത്തിലായാലും ഇതിനിപ്പോൾ പ്രമാണമുള്ളതാണ്, ഏത് ക്ഷേത്രത്തിലും ക്ഷേത്ര ദേവൻ്റെ ചൈതന്യം വർദ്ധിക്കുവാനും ആ ക്ഷേത്ര ഐശ്വര്യത്തിനും നിദാനമായിട്ട് 5 കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് പറയും.
ആചാര്യതപസാംനായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചധ എന്നാണ് പ്രമാണം. ആചാര്യതപസ്, ആംനായ ജപം, നിയമം, ഉത്സവം, അന്നദാനം, ഇത് ഏത് ക്ഷേത്രത്തിലും വേണം. ഇത് ദേവന്റെ ചൈതന്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആചാര്യ തപസ് എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന തന്ത്രിയുടെയും ശാന്തികാരുടെയും ഇവരുടെയൊക്കെ അനുഷ്ഠാനം, ആ അനുഷ്ഠാനത്തിൽ നിന്നാണ് ദേവചൈതന്യം വർദ്ധിക്കുന്നത്. രണ്ടാമത് ആംനായ ജപം, വേദമന്ത്രങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉദ്ഘോഷണം നടന്നുകൊണ്ടിരിക്കുക. വേദം ഇവരുടെ ദേവന്മാരുടെ ജീവരക്താണെന്നാണ് പറയുക. ആ അതിൻ്റെ ഏറ്റവും സങ്കീർണമായ സാങ്കേതികതയും കണക്കും കാര്യങ്ങളൊക്കെ കലർന്ന ഒരു പ്രത്യേക വൈഭവമുള്ളവർക്ക് മാത്രം പ്രയോഗിക്കാൻ പറ്റുന്നതാണ് വേദപ്രയോഗം. ഓത്തൂട്ട്, ത്രിസന്ധ എന്നാണ് ശരിക്കും പേര്, ഓത്തൂട്ട് എന്നാണ് പറയുക. ത്രിസന്ധ, ആ ഓത്തൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇതിൻ്റെ വേദികമായിട്ടുള്ള ഒരു ഊട്ടുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് അതിന് ഓത്തൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായി 6 വർഷത്തിലൊരിക്കൽ മുടങ്ങാതെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. പിന്നെ ഉത്സവങ്ങൾ, അന്നദാനം, ഈ പറയുന്ന ക്ഷേത്രൈശ്വര്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ക്ഷേത്രൈശ്വര്യം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പുറത്ത് കാണാവുന്ന ഭൗതിക സൗകര്യങ്ങളും ഭംഗിയോ ഒന്നുമല്ല പ്രധാനം. ഒരു ക്ഷേത്ര ചൈതന്യം ദേവൻ്റെ ഭക്തരെ അനുഗ്രഹിക്കാനുള്ള പ്രാപ്തിയാണ് ദേവ ഐശ്വര്യം എന്ന് പറയുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചാൽ, വഴിപാടുകൾ കഴിച്ചാൽ അനുഗ്രഹിക്കാൻ തയ്യാറായിരിക്കുക, അതിനുള്ള ദേവന് പ്രാപ്തി ഉണ്ടാവുക എന്നുള്ളത് അതിവിടെ പൂർണ്ണമാണ്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടു ദദ്ധ്യന്നം പോലുള്ള വിഷയങ്ങൾ, കുട്ടികൾക്ക് പ്രാധാന്യമുള്ളത്, അത് സന്താന ലബ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത്. ഒട്ടും നമ്മൾ ഈ ആധുനികമായിട്ടുള്ള വ്യത്യാസങ്ങളോ കലർപ്പുകളോ ഒന്നും വരുത്താതെ അകത്തെ ചടങ്ങുകൾക്ക് കൃത്യമായ പൗരാണികത കാത്തു സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ രാപ്പാള ശ്രീകൃഷ്ണപുരം ക്ഷേത്രം. നമസ്കാരം. തിരുമേനിയുടെ പേരെന്ന് പറയാമോ? പേര് ദാമോദരൻ എന്നാണ്. ഇവിടെ തന്നെ പന്തൽമനയാണ്. ഇവിടുത്തെ നമ്മുടെ പിന്നെ ഇവിടെ ഓത്തൂട്ടിനെ പറ്റി എന്താണ് കൂടുതൽ പറയാൻ? ഓത്തൂട്ട് എന്നുള്ള യജുർവേദത്തിലൊരു ഉപാസന സമ്പ്രദായമാണ്. 4 വേദങ്ങളാണ് ഉള്ളത് കേരളത്തിൽ. 3 വേദങ്ങളാണ് പാരമ്പര്യമായിട്ട് അഭ്യസിച്ച് വരുന്നത്. ഈ വേദോപാസന ക്ഷേത്രങ്ങളുള്ള ക്ഷേത്ര ചൈതന്യത്തിന്റെ ഒരു അവശ്യ ഘടകമാണ്. ആചാര്യ തപസ അമ്മായ ജപേന അങ്ങനെ 5 കാര്യങ്ങളെ കൊണ്ടാണ് ചൈതന്യം നിലനിൽക്കുന്നതാണ്. അത് യജുർവേദത്തിലെ ഒരു ഉപാസന സമ്പ്രദായമാണ് ഓത്തൂട്ട് എന്ന് പറയുന്നത്. ഈ ഓരോ അമ്പലത്തിലും ആ അമ്പലത്തിൻ്റെ ഉടമസ്ഥന്മാർ ഓരോ ഫാമിലി ഓരോ വേദജ്ഞനായിട്ട് തിരിച്ചിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന്. പണ്ട് കാലത്ത് 4 വേദവും അഭ്യസിച്ചിരുന്നു. മനുഷ്യനാഥനുള്ള ബുദ്ധിവൈഭവം കുറഞ്ഞു തുടങ്ങിയപ്പോൾ വേദവാസത്തിൻ്റെ കാലഘട്ടത്തിൽ അതിനെ 4 ആയിട്ട് തിരിച്ചു വന്നു. ഓരോ വേദങ്ങളെയും പഠിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇപ്പോൾ നിലന്ന് വരുന്നത്. ഞങ്ങളൊക്കെ യജുർവേദ പാരമ്പര്യമാണ്. പി അമ്പലത്തിൻ്റെ ഊരായ്മക്കാരായുള്ള 4-5 ഫാമിലികൾ മുഴുവൻ യജുർവേദ പാരമ്പര്യക്കാരാണ്. അതുകൊണ്ട് ഇവിടെ യജുർവേദത്തിൻ്റെ ഒരു ഉപാസനകളാണ് നിത്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ യജുർവേദികൾക്ക് ഉടമസ്ഥയുള്ള അമ്പലങ്ങളിലായിരിക്കും അധികം ഓത്തൂട്ടുകൾ നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓത്തൂട്ടാവാനാണ് കാരണം. ഓരോ വേദങ്ങൾക്കും അത് അതിൻ്റെ ഉപയോഗങ്ങൾ യാഗങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള തെറ്റുകൂടാതെ എല്ലാ കാലത്തും അതിന് ഉച്ചാരണത്തിലോ സ്വരത്തിലോ ഒന്നും ഒരു വ്യത്യാസം വരാതെ കൊണ്ട് നിലനിൽക്കാൻ അതിനെ പല വികൃതിയായിട്ടുള്ള അഭ്യസിച്ചാലേ അതാണുള്ളൂ. യാഗത്തിനൊക്കെ അതിൻ്റെ സംഹിതാരൂപത്തിലുള്ള മന്ത്രരൂപത്തിലുള്ള ഒരു ഉപാസന മാത്രമേ ഉള്ളൂ. പക്ഷേ ആ മന്ത്രങ്ങൾ എന്തെങ്കിലും ചെറിയ അക്ഷര സംശയമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വികൃതി രൂപത്തിലൊക്കെ അഭ്യസിച്ച് ഇരിക്കുന്നവർക്ക് അതിൻ്റെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള പലതരത്തിലുള്ള വികൃതികളോട് കൂടിയുള്ള ഉപാസനാ സമ്പ്രദായങ്ങളൊക്കെയാണ് ഓത്തൂട്ട്, അന്യോന്യം എന്നൊക്കെ പറയുന്നത്. അന്യോന്യം ഒരു തരത്തിലുള്ള സമ്പ്രദായമാണ്. അപ്പോൾ ഓത്തൂട്ടിന് അങ്ങനെ പലതരത്തിലുള്ള വികൃതികളോട് കൂടിയിട്ടുള്ള ഒരു ഉപാസനാ സമ്പ്രദായം കൂടിയാണ് അത്. കേരളത്തിലെ അനവധി അമ്പലങ്ങളിൽ ഓരോ പലതെങ്കിലും 6 കൊല്ലം കൂടുമ്പോഴോ 5 കൊല്ലം കൂടുമ്പോൾ 4 കൊല്ലം കൂടുമ്പോൾ പലതരത്തിലും നടന്നിരുന്നു. അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ടൊക്കെ പല അമ്പലങ്ങളിലും അത് നിന്നുപോയി. ഇപ്പോൾ കേരളത്തിൽ കൃത്യമായിട്ട് മുടങ്ങാതെ നടക്കുന്ന 2 അമ്പലങ്ങളാണ് ഒന്ന് രാപ്പാള ശ്രീകൃഷ്ണ ക്ഷേത്രം, ഒന്ന് മിത്രാനന്ദപുരം. ഈ 2 അമ്പലത്തിലാണ് ഓത്തൂട്ട് കൃത്യമായിട്ട് മുടക്കം കൂടാതെ നടന്നു വരുന്നത്. ബാക്കി പലതെങ്കിലും വരുന്നത് ഇടക്കാലത്ത് നിന്നുപോയി. അങ്ങനെയൊക്കെയാണ്.
ഇവിടെ 6 കൊല്ലം കൂടുമ്പോഴാണ്. കൃഷ്ണയുർവേദമാണ്, ദക്ഷിണേന്ത്യയിൽ കൃഷ്ണയുർവേദം മാത്രമേ ഉള്ളൂ. ശുക്ലയുർവേദം എന്ന് പറഞ്ഞാൽ യജുർവേദത്തിന് 2 ശാഖയുണ്ട്, ശുക്ലയുർവേദം കൃഷ്ണയുർവേദം. ദക്ഷിണേന്ത്യയിൽ ഭൂരിപക്ഷം കൃഷ്ണയുർവേദം മാത്രമേ ഉള്ളൂ, കേരളത്തിൽ കൃഷ്ണയുർവേദം മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ ചെല്ലുന്നത്. അത് സംഹിത 7 കണ്ടും മുഴുവൻ 3 രീതിയിലുള്ള പ്രയോഗങ്ങൾ ചെല്ലി തീരാനുള്ള സമയം തന്നെ കണക്കുള്ളൂ. അത് എത്ര ദിവസം നിർബന്ധമില്ല, തുടങ്ങുന്ന ദിവസത്തിനാണ് നിർബന്ധമില്ല, ആ ദിവസം തുടങ്ങാം, പിന്നെ ചെല്ലി തീരുന്നതിനനുസരിച്ച് കഴിയാന്നുള്ളതാണ്. അങ്ങനെയാണല്ലേ, ശരി, എന്തായാലും ഉപകാരം പറഞ്ഞു തന്നല്ലോ. ശരി, നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഞാൻ നടുവം ആണ്, നന്ദിക്കര നടുവാണ്. ഈ ക്ഷേത്രത്തിലെ ഊരായ്മ ഗ്രഹങ്ങളിൽ ഒരു ഇല്ലാണ്, നന്ദിക്കരയാണ് സ്ഥലം. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അനവധി ഐതിഹ്യങ്ങളും അതിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് ഈ അടുത്ത് ക്ഷേത്രത്തിലൊരു അഷ്ടമംഗല്യ പ്രശ്നം നടത്തുകയുണ്ടായി. അപ്പോൾ ഈ ക്ഷേത്രത്തിനെക്കുറിച്ചും ക്ഷേത്രേശനെക്കുറിച്ചും ചിന്തിച്ച അവസരത്തിൽ ഈ ദേവൻ നന്ദിനിപ്പുഴയുടെ തീരത്തിരുന്നതായിട്ടുള്ള ഈ ദേവൻ നന്ദിപുരം ഭാഗത്ത് നിന്ന് ഇവിടെ വന്നിട്ടുള്ളതാണെന്നൊക്കെ ഒരു ചരിത്രമൊക്കെ പറയണ്ടായി. അപ്പോൾ അവിടെ നിന്നും കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠ ചെയ്തതിന് ശേഷം ഇവിടെ ഈ ദേവനെ മഹാവിഷ്ണുവായിട്ട് സങ്കല്പിച്ചിട്ടാണ് പൂജിച്ചേക്കണേ എന്നുള്ളതാണ്. അപ്പോൾ പൂർവ്വ സ്ഥലത്ത് ഈ ദേവനെ ശ്രീകൃഷ്ണൻ എന്നുള്ള പ്രത്യക്ഷ ഭാവത്തിലാണ് പൂജിച്ചേക്കണേ എന്ന പ്രശ്നത്തിൽ കണ്ടു. ഇവിടെ വന്ന് പ്രതിഷ്ഠ കഴിഞ്ഞ് ഇങ്ങനെ ആചരിച്ചതുകൊണ്ട് ദേവന് ചെറിയൊരു വിഷമമുണ്ട്. അതുകൊണ്ട് ദേവൻ്റെ ശ്രീകൃഷ്ണ ഭാവത്തിലുള്ള മൂലമന്ത്രം കൊണ്ട് നിത്യം പുഷ്പാഞ്ജലി വേണ്ടതുണ്ട് എന്ന് പ്രശ്നവിധി പ്രകാരം പറഞ്ഞു. അതിന് കൃത്യമായിട്ടുള്ളൊരു പദ്ധതിയും അവർ പറയുകയുണ്ടായി. അപ്പോൾ അതിലൊരു സഹസ്ര ചതുരക്ഷരി, ഈ ചതുരക്ഷരി എന്നുള്ളൊരു മന്ത്രമുണ്ട്, വിശേഷപ്പെട്ട മന്ത്രമുണ്ട്. ആ മന്ത്രമാണ് ശ്രീകൃഷ്ണ മൂലമായിട്ട് ഉപയോഗിക്കുന്നത്. ആ മന്ത്രം നിത്യം 1008 എന്ന് പറഞ്ഞാൽ തവണയാണ്, 1008 തവണ നിത്യം പുഷ്പാഞ്ജലി ചെയ്യുക. അതിന് നിവേദ്യ പദ്ധതി പറഞ്ഞു. ഒരു ദേവനേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ 12 കദളിപ്പഴം, വെണ്ണ, പാല്, പിന്നെ മഹാനിവേദ്യ സങ്കല്പത്തിൽ നാളികേരം മുടച്ചു പൂളി, അതിൽ കദളിപ്പഴം, ശർക്കരയിട്ടുള്ള നിവേദ്യം, അങ്ങനെ ഓരോ ഒരു പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ ഇത്ര നിവേദ്യം വേണമെന്നുള്ളൊരു പദ്ധതി അവർ പറയേണ്ടത്. അതനുസരിച്ച് ആ അഷ്ടമംഗല്യ പ്രശ്നവിധി കഴിഞ്ഞതിന് ശേഷം മറ്റേതെന്താ വെച്ചാൽ ഇതിനു മുൻപ് ഓരോ ദിവസവും പൂജ കഴിഞ്ഞാൽ അതായത് പൂജിക്കാനുള്ള സൗകര്യം അനുസരിച്ച് ഈ മന്ത്രം കുറച്ച് പുഷ്പാഞ്ജലി ചെയ്യാറുണ്ട്. അങ്ങനെ പോരാ എന്നുള്ളത് കണ്ടതുകൊണ്ട് ഈ 1008 ഒരു എന്താ പറയുക, ഈ സഹസ്ര ചതുരക്ഷരി എന്നുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ച് അത് ഇപ്പം നടന്നു വരുന്നുണ്ട്. ഈ തിരുവോണം, എല്ലാ തിരുവോണത്തിനും ഊട്ട് വേണം എന്നുള്ളത് പറയേണ്ടായി. മുൻപുകാലത്തെ രോഹിണി നക്ഷത്രത്തിൽ വാരം, വേദത്തോടു കൂടിയിട്ടുള്ളതായിട്ടുള്ള ഒരു വേദജപത്തോടു കൂടിയിട്ടുള്ള ഒരു വാര സമ്പ്രദായമുണ്ട്. അതൊക്കെ പുനഃ വീണ്ടും തുടങ്ങണം എന്നിട്ട് അതൊക്കെ ഇപ്പോൾ ഈ തുടങ്ങിയിട്ടുണ്ട് പ്രശ്നത്തിന് ശേഷം കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഈ തിരുവോണത്തിന് ധാരാളം പാൽപ്പായസം ഏറ്റവും പ്രധാനമാണ് ദേവന്. പിന്നെ പറയാല്ലോ, കൃഷ്ണനാകുമ്പോൾ പ്രത്യേകിച്ചും കുട്ടി എന്നുവെച്ചാൽ അങ്ങനെ ഒരു ഭാവം കൂടി ഉണ്ടല്ലോ. ദേവന് ഏറ്റവും പ്രധാനം പാൽപ്പായസം. അപ്പോൾ പാൽപ്പായസത്തിൻ്റെ അളവ് ക്രമാതീതമായിട്ട് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്, തിരുവോണത്തിൻ്റെ അന്നത്തെ പ്രാധാന്യം. അപ്പോൾ അതിന് നമ്മുടെ ഒരു ദേവൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം കൊണ്ട്, ഇപ്പോൾ നാളെ തിരുവോണമാണ്, ഈ മാസത്തിലെ തിരുവോണമാണ്. അപ്പോൾ തിരുവോണത്തിന് പായസം വയ്ക്കുവാനും പിന്നെ ഇവിടെ ദധ്യനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിശേഷമായിട്ടുള്ള നിവേദ്യമുണ്ട്. ആ നിവേദ്യം വയ്ക്കാനൊക്കെ ആയിട്ട് ഒരു വഴിപാട് സമർപ്പിച്ചിട്ടുണ്ട്. അത് സമർപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഈ രാപ്പാള് ക്ഷേത്രവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് നമ്മളൊക്കെ മനസ്സുകൊണ്ട് സന്തോഷം കൊണ്ട് സങ്കല്പിക്കുന്ന ഈ പാമ്പുമേക്കാട്ട് മനയ്ക്കൽ നിന്നാണ്. അവിടുന്ന് ബ്രഹ്മശ്രീ ശങ്കരനാരായണൻ നമ്പൂരി, പാമ്പുമേക്കാട്ട് മനയ്ക്കൽ ശങ്കരനാരായണൻ നമ്പൂരി, അദ്ദേഹമാണ് സമർപ്പിക്കുന്നത്. അത് അതിൻ്റെ ഒരു സന്തോഷം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആവശ്യമുള്ളത് എന്ത് അത് സമർപ്പിക്കുമ്പോഴത്തെ ഒരു സന്തോഷം അതാണ് ഇവിടെ ഏറ്റവും ആവശ്യമുള്ളതും ഇവിടെ അത്യാവശ്യം ഉണ്ടെന്ന് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുകയും ഇങ്ങനെ ഒരു മോഹം പറയുമ്പോഴേക്കും അതങ്ങോട്ട് സമർപ്പിക്കാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നാളെ വരുന്നുണ്ട്. ആ ഒരു പാത്രം നിവേദ്യ അത് സമർപ്പിക്കുമ്പോൾ അതിൽ നിറച്ച് പാൽപ്പായസത്തോടു കൂടിയിട്ട് നാളെയാണ് സമർപ്പിക്കുന്നത്. അത് ഈ ഒരു അവസരത്തിൽ കൃത്യമായിട്ട് പറയാൻ പറ്റിയത്, കാരണം ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടുന്നു ഇതിനെ സംസാരിക്കാൻ, അതും ദേവന്റെ ഹിതമാണ്. കാരണം അല്ലെങ്കിൽ ഇപ്പൊ നാളത്തെ കഴിഞ്ഞിട്ടേ വരണേ ചെയ്യും, ഈ വിഷയം പറഞ്ഞതിലെ സന്തോഷമില്ല. നാളെ സമർപ്പിക്കണമെന്ന് ഇന്ന് പറയാന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷം, ദേവൻ തന്നെ കൊണ്ടെത്തിച്ച കാര്യങ്ങൾ പറയുന്ന ഒരു സന്തോഷമാണ്. അതാണ് ഒരു അനവധി പ്രാധാന്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഈ അഷ്ടമരോഹിണി വളരെ വിശേഷമാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും കേരളത്തിൽ തന്നെ വളരെ ദുർലഭം ക്ഷേത്രങ്ങളിലാണ് രാത്രി അഷ്ടമരോഹിണിയുടെ അന്ന് 12:30 ശേഷം അഭിഷേകം,
പൂജ ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. രാത്രി 12:30 ശേഷം സാധാരണ അഷ്ടമി നോണി സന്ധ്യയ്ക്കായി അല്ലെങ്കിൽ അപ്പമൊക്കെ നിവേദ്യം കഴിഞ്ഞാൽ 12:30 ശേഷം ദേവന്റെ ജനനം സമയം അർദ്ധരാത്രി കഴിഞ്ഞിട്ടുള്ളൂ. ജനന സമയം കഴിഞ്ഞാൽ പൂമാലയൊക്കെ വാരി നിർമാല്യം ഒക്കെ മാറ്റി എണ്ണയക്കാടി അങ്ങനെ വൃത്തിയായിട്ട് പൂജയൊക്കെ കഴിക്കും. ആ പൂജയ്ക്ക് അപ്പം നിവേദ്യം അനവധി ഉണ്ട്. ഇവിടെ ധാരാളം ആൾക്കാരുടെ വഴിപാടുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ ആ സമയത്ത് തൊഴാനും ഉണ്ടാവും. ഈ ആ പൂജ വളരെ വിശേഷമാണ്. അപ്പൊ ആ പൂജയില് അവതാര പൂജ എന്നാണ് പറയാം. അവതാര സമയത്ത് നടക്കുന്നതായിട്ടുള്ള ഒരു പൂജ. ആ ഒരു കൊല്ലത്തിൽ ഒറ്റ ദിവസമേ ഉള്ളൂ അഷ്ടമിയുടെ. അപ്പൊ അവതാര പൂജ ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ ആ സമയത്ത് തൊഴുക വളരെ പ്രധാനമാണെന്നുള്ളത് ദൂരദേശത്തുനിന്ന് മൂലം ആളുകൾ വരും ഇവിടെ. ആ സമയത്ത് അർദ്ധരാത്രി ഇവിടെ തൊഴുത് നിൽക്കലും അതിന്റെ അഭിഷേകം കഴിഞ്ഞിട്ടുള്ള തീർത്ഥം സേവിക്കലൊക്കെ ഉള്ള ഒരു വിശേഷമായിട്ട് പറയാറുണ്ട്. അപ്പൊ അത് ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വളരെ ഈ ആദ്യം പറഞ്ഞ പോലെ എങ്ങനെയൊക്കെയാണ് മാഹാത്മ്യം പറഞ്ഞു തീർക്കാൻ പറ്റിയെന്ന് അറിയില്ല. എന്നാലും നമുക്ക് അറിയാവുന്നതും പിന്നെ കാരണവന്മാർ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. എന്തായാലും ഇത്രയും ഡീറ്റെയിൽസ് തന്നതിൽ നന്ദിയുണ്ട്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് അനുവദിച്ചാലും നന്ദിയുണ്ട്. ശരി കേട്ടോ. ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് എന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിച്ചത്. പണ്ട് നമ്മൾ വീഡിയോ ചെയ്ത കഴിവിലങ്ങ് ക്ഷേത്രത്തിൽ ഉണ്ണികൃഷ്ണേട്ട ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണേട്ട ബാക്കി കാര്യങ്ങൾ പറഞ്ഞോ. അതായത് കഴിവിലങ്ങ് ക്ഷേത്രത്തിൽ ഞാൻ കഴകമുണ്ടായിരുന്നു. അത് ശരിയാണ്. പക്ഷെ അപ്പം അവിടുന്ന് വിട്ടുപോന്നു. പക്ഷെ എൻ്റെ പൂർവിക സ്ഥാനം ഇവിടെ തന്നെയാണ്, തിരാപ്പാള് വാരി എന്ന് പറയും ഞങ്ങൾ. അതുകൊണ്ട് ഇവിടുത്തെ കഴകം ഒക്കെ ഞങ്ങൾ തന്നെയാണ്. ഇവിടെ ഈ കൊറോണ കാലത്ത് തിരുവോണോട്ടുണ്ടായിരുന്നത് മുടങ്ങിപ്പോയി. അതുപോലെ വ്യാഴാഴ്ച 30 വ്യാഴാഴ്ച ഈ നാരായണീയം വായന ഉണ്ടായിരുന്നു. അതിനോട് ഊട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ തോതിലാണെങ്കിലും നടന്നിരുന്നു. പക്ഷെ അത് ഈ കൊറോണ വന്നപ്പോൾ എല്ലാം മുടങ്ങിപ്പോയല്ലോ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം അത് നമ്മൾ പുനരാരംഭിച്ചു കഴിഞ്ഞ മാസം മുതൽ. തിരുവോണോട്ട് ഇപ്പോൾ രണ്ടാമത്തെ തിരുവോണോട്ടാണ് പുനരാരംഭിച്ചത്. ഇപ്പം നാളെയാണ് ഉള്ളത്, അതായത് കുറച്ച് മാസത്തിലെ തിരുവോണമുണ്ട്. അതായത് വ്യാഴാഴ്ച 30 വ്യാഴാഴ്ചത്തെ നാരായണീയം അതിനോടനുബന്ധിച്ചുള്ള ഊട്ടും കൂട്ടുന്നതൊക്കെ ഒരെണ്ണം കഴിഞ്ഞു. ഇനി അടുത്തത് ധനുമാസിൽ വരുന്നു. അപ്പോൾ ഈ തിരുവോണത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് ഒന്നാമത്തെ കാര്യം. മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൊതുവിൽ പറയുമ്പോൾ എന്ന് വെച്ചാൽ ഈ ശിവനും പാർവതി പോലെ തന്നെയാണ് മഹാലക്ഷ്മിയും മഹാവിഷ്ണു അതിലോ. അപ്പോൾ ശിവൻ്റെ തിരുവാതിരക്കുള്ള പ്രാധാന്യം പോലെ തന്നെ മഹാവിഷ്ണുവിന് തിരുവോണത്തിന് കൊടുക്കുന്നത്. കാരണം മഹാലക്ഷ്മിക്ക് ഭയങ്കര താല്പര്യമാണ്, ഭഗവാൻ്റെ ഭർത്താവല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ അത് കൊണ്ടാടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ തിരുവോണ നക്ഷത്ര ദിവസം നമ്മൾ തിരുവോണത്തെ ആഘോഷിക്കേണ്ട ഉദ്ദേശം എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും ഭഗവതി തരാൻ തയ്യാറായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതാണ് അതിൽ പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് തിരുവോണത്തിൽ. ഇപ്പോൾ വിവാഹ സംബന്ധമായിട്ട് നടക്കാത്ത ആൾക്കാർ ഉണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു വർഷം, അതായത് ഒരു വർഷത്തിൽ 13 പ്രാവശ്യമാണ് നക്ഷത്രങ്ങൾ വരിക. എപ്പോഴും 12 മാസമാണെങ്കിലും 27 ദിവസം കഴിഞ്ഞാൽ അവർ ബാലൻസ് വരുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ 13 നക്ഷത്രം വരിക. ആ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു വർഷം കണ്ടിന്യൂ ആയിട്ട് ഈ തിരുവോണ നക്ഷത്ര ദിവസം നമ്മൾ വഴിപാടുകൾ പറയേണ്ടത് അത് ചെയ്യാൻ പറയും. പിന്നെ അതോടനുബന്ധിച്ച് നമ്മളിവിടെ ഈ സഹസ്ര ചതുരാക്ഷരി എന്ന് പറഞ്ഞിട്ട് പുഷ്പാഞ്ജലി പ്രത്യേകമായിട്ട് ഇവിടെ മാത്രമുള്ള ഒരു വഴിപാടുണ്ട്, അതും ചെയ്യിക്കും. പിന്നെ ധനുമാസത്തിൽ ദദ്യന്നം, അത് 18 ദിവസം പ്രധാനമായുള്ള 18 ദിവസം ഓരോ ദദ്യന്നം ചെയ്യിച്ച് പിന്നെ 12 ദിവസം അകത്തേക്ക് കണക്കാക്കിയിട്ടുണ്ട്. 12 കുട്ടികളെങ്കിലും മിനിമം 12 ദ്വാദശ വിശ്വസങ്കല്പത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ദദ്യന്നം കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ ആ ദദ്യന്നം കഴിക്കുന്ന കുട്ടികളിൽ ഭഗവാന്റെ സാന്നിധ്യം അപ്പോൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ സങ്കല്പം. അതുകൊണ്ടാണ് പ്രധാനം. അപ്പോൾ അതും ഇവിടെ വെച്ച് കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഒരു തിരുവോണോട്ട് ഇവരെ വക വർഷത്തിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ കഴിച്ച നമ്മുടെ കാര്യം സാധിക്കുന്നതാണ്. അതിനിപ്പോൾ തിരുവോണോട്ടിന് നമ്മളിപ്പോൾ നിലവിൽ മേടിച്ചുകൊണ്ടിരിക്കുന്നത് 3000 രൂപയാണ്. അതിൽ ഭഗവാന് സ്പെഷ്യലായിട്ട് അന്ന് പ്രത്യേക പാൽപ്പായസം ഉണ്ടാവും. അത് ഇപ്പോൾ നിലവിലുള്ള ഒരു അരക്കുടം പാൽപ്പായസം ഒക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ധനുമാസത്തിലെ ദദ്യന്നം ഇവിടെ മാത്രമുള്ള ഒരു വഴിപാടാണ് പറയുന്നത്. അപ്പോൾ ഈ ചതുരാക്ഷരി മന്ത്ര പുഷ്പാലി അത് അത്രയും പ്രധാനമുള്ളതാണ്. സഹസ്ര ചതുരാക്ഷരി എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താ, സപ്തശുദ്ധി എന്ന് പറഞ്ഞൊരു മന്ത്രം ചൊല്ലി അഭിഷേകം കഴിക്കും. അത് എല്ലാ ക്ഷേത്രത്തിലും വേണമെന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാനം വേറൊന്നുമല്ല, നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ദേവൻ്റെ ശരീരം അഥവാ ബിംബമാണ്. ആ ബിംബത്തിൽ വരാവുന്ന മാലിന്യങ്ങൾ നമുക്ക് രോഗങ്ങൾ വരണ പോലെയാണ്. നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിച്ച് അതിനെ ഇല്ലാണ്ടാക്കും. ദേവനെ സംബന്ധിച്ചാൽ
ആ ശരീരത്തിൽ വരുന്ന ഇതിനൊക്കെ വ്യാധികൾക്ക് എന്ത് ചെയ്യും, മന്ത്രങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്ത് മാറ്റണം. അതാണ് സപ്തശുദ്ധി. ഏത് തരത്തിലുള്ള അശുദ്ധികൾ ബാധിക്കുന്നു ആ സങ്കല്പം, അതിന് സപ്തശുദ്ധി മന്ത്രങ്ങളെ കൊണ്ട് അതില്ലായ്മ ചെയ്ത് ദേഹം പരിപൂർണമായി ശുദ്ധിയായ ശേഷം ഇപ്പൊ നമുക്ക് ആർക്കാണെങ്കിലും അങ്ങനെയല്ല, നമ്മുടെ ശരീരത്തിനോ സുഖമില്ല ഒരാള് ഒരു കാര്യം പറയുമ്പോൾ കേൾക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. പക്ഷെ ഭഗവാനെ സംബന്ധിച്ച് ബിംബശുദ്ധി വന്നു കഴിയുമ്പോൾ എന്തായി, ആ നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അതിനുള്ള റിസൾട്ട് വരുന്നു. അപ്പോൾ അത് വരാനായിട്ട് എന്ന് വെച്ചാൽ ബിംബം ശുദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആലസ്യത്തിലാണ്ട അർജുനനെ ഉയർത്തി എഴുന്നേൽപ്പിച്ച് എന്താ ഗീതോപദേശം, വിരാട് സ്വരൂപം കാണിച്ചു ഗീതോപദേശ സ്ഥലം. അപ്പം ആ വിരാട് സ്വരൂപം പറഞ്ഞതിനായിട്ട് 108 ഒരു പുരുഷസൂക്തം പുഷ്പാഞ്ജലി ചെയ്യും. ഇത് കഴിഞ്ഞാൽ പിന്നെ സഹസ്രേതുരാശി, അത് കാര്യവിജയത്തിന് യുദ്ധം കഴിഞ്ഞൊരു കാര്യം വിജയിച്ചാൽ വന്നു അല്ലേ, അതും കൂടി ഉണ്ട് സഹസ്രേതുരാശിക്ക് ആ പ്രത്യേകത കൂടി. അപ്പോൾ ആ കാര്യവിജയം കൂടി ഉദ്ദേശിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും. പിന്നെ ഈ അത് കഴിഞ്ഞാൽ മഹാനിവേദ്യമാണ് പിന്നെ നമ്മൾ നേദിക്കുന്നത്. മഹാനിവേദ്യത്തിന് തുല്യം ഏതാ, മഹാനിവേദ്യം എന്ന് പറയുമ്പോൾ ചതുശതം, 4 തര സാധനങ്ങൾ 100 കണക്കിലെടുക്കുന്നതാണ് ചതുശതം. ശർക്കര, അരി, പിന്നെ കദളിപ്പഴം, പിന്നെ നാളികേരം, ഇതാലും കൂടി ചതുശതം. നമ്മുടെ നാടൻ ഭാഷയിൽ ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറയും. ഇതെല്ലാം വിശേഷ അവസരത്തിലും വിശേഷ അമ്പലങ്ങളിലെല്ലാം വിശേഷങ്ങൾക്ക് ചെയ്യാറുള്ളത് പ്രസംഗതി. അപ്പോൾ അതാണ് മഹാനിവേദ്യമുണ്ട്. ഈ തിരുവോണോട്ട് നടക്കുന്ന ദിവസം എന്താ വെച്ചാൽ ഇതെല്ലാം നടക്കുന്നുണ്ട്. തിരുവോണോട്ട് മാത്രമല്ല ചതുരാശരി നടക്കും, അതുപോലെ സപ്തശുദ്ധി ഇതെല്ലാം വരുന്നുണ്ട് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൂടിയുള്ളൊരു സംഭവമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആൾക്ക് എന്തായാലും ഫലം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്, അത് നമുക്ക് പറയാം. നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യം പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എല്ലാ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നടന്നു പോകുന്നത്. ശരി, തൃശ്ശൂർ ജില്ലയിലെ രാപ്പാൾ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.